വാർത്താപ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം. അനുഭവത്താളിൽ അതിഥിക്കൊപ്പമാണ് വാർത്താപ്രഭാതം. ഇനി അലീന കാത്തറിൻ അമേൻ, മിസ് സൗത്ത് ഇന്ത്യ പട്ടം നേടിയ കൊച്ചിക്കാരി നമുക്കൊപ്പം ചേരുകയാണ്. അലീന, സ്വാഗതം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഈ സൗന്ദര്യ പട്ടം നമ്മുടെ കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് കൊണ്ടുവന്നതിന്. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം, കടുത്തതായിരുന്നോ? ഓ, തീർച്ചയായും വളരെ ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഞങ്ങൾ 17 കണ്ടസ്റ്റൻസ്, എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് 17 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾ 16 ഓഫ് ദം വെരി ഗോർജിയസ്, വെരി സ്മാർട്ട്, വെരി ഇൻ്റലിജൻറ്റ് ഗേൾസ്. സോ ഡെഫിനറ്റ്ലി വളരെ ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. അലീനയുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടി കാണും. നല്ലൊരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്തതിൻ്റെ ഒരു കോൺഫിഡൻസ്, അത് വളരെ വലുതല്ലേ? തീർച്ചയായും, എസ്പെഷ്യലി നമ്മളുടെ ഹാർഡ് വർക്കിനുള്ള ആ ഫലം കിട്ടുമ്പോഴേക്കും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് നമ്മളെ കോൺഫിഡൻസും അത് ബിൽഡ് ചെയ്യും. ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ അലീനയുടെ ഹാർഡ് വർക്കിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ മിസ് സൗത്ത് ഇന്ത്യയുടെ ഓഡിഷൻസ് കഴിഞ്ഞിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 1 month ഉണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ഡ്യൂറിങ് ദാറ്റ് ടൈം ഐ യൂസ് ടു വർക്ക് ഔട്ട് എൻ്റെ ബോഡി ഫിറ്റായിട്ടിരിക്കാനായിട്ട്. ആൻഡ് ഞാൻ കുറേ റീഡിങ് ചെയ്തിരുന്നു ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ്. പിന്നെ എൻ്റെ വാക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുന്ന രീതി ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഐ തിങ്ക് ഓൾ ദാറ്റ് പെയ്ഡ് ഓഫ് ഇൻ ദി എൻഡ്. അതിൻ്റെ എല്ലാം ഫലമാണ് ഈ സൗന്ദര്യ റാണിപ്പട്ടം. മിസ് കാറ്റ് വോക്ക് ടൈറ്റിലും അലീനയ്ക്ക് തന്നെയാണ്. അതെ, കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു കാറ്റ് വോക്കൊക്കെ ശരിക്കും പരിശീലിച്ച് ഈ ഒരു മത്സരമാകുമ്പോൾ അതിനുവേണ്ട പ്രൊഫഷണൽ ട്രെയിനിങ്ങോടെ വന്ന ആളുകളായിരുന്നു. അത്തരത്തിൽ വലിയ ടഫായിരുന്നില്ലേ ആ ഒരു റൗണ്ടൊക്കെ വന്നപ്പോൾ? പ്രതീക്ഷയുണ്ടായിരുന്നോ മിസ് കാറ്റ് വോക്ക് എനിക്ക് കിട്ടുമെന്നൊക്കെ? എൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് ആ ക്രൗണിലായിരുന്നു. സോ അതിനിടയിൽ സബ് ടൈറ്റിൽസ് കിട്ടുമെന്ന് ഞാൻ അങ്ങനെ ഒട്ടും ആലോചിച്ചില്ലായിരുന്നു സത്യം പറഞ്ഞ. പക്ഷേ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദാറ്റ് സബ് ടൈറ്റിൽ ആൻഡ് ഇറ്റ്സ് എ ഓണർ. ഈ കോമ്പറ്റീഷൻ്റെ ഒരു ടഫ് സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ഏത് ഘട്ടത്തിലായിരുന്നു അലീന? എനിക്ക് എന്നെ ഇൻട്രൊഡക്ഷൻ റൗണ്ടിൽ ഞാൻ ഒരു സെക്കൻഡിൽ ഐ വെൻറ്റ് ബ്ലാങ്ക്. അപ്പോൾ അത് പിന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഐ ടുക്ക് ലൈക്ക് എ ഫ്യൂ സെക്കൻഡ്സ്. പക്ഷേ അവിടെ നിന്ന് ഞാൻ വെൻ ഐ സ്റ്റാർട്ട് ടോക്കിംഗ് ആഫ്റ്റർ ദാറ്റ് ഐ മെയ്ഡ് ഇറ്റ് അപ്പ്. എന്നാലും ആ ഒരു ചെറിയ പേടി അപ്പോൾ എനിക്കുണ്ടായത് ഇമ്മ അടുത്ത റൗണ്ടിലേക്ക് കയറുമെന്നുള്ള ഒരിത്. ബട്ട് ഐ തിങ്ക് ഐ മാനേജ് ഇറ്റ് വെൽ, സോ ഇറ്റ് വാസ് ഓക്കെ. അതായത് പേടിച്ചിട്ടാണോ ബ്ലാങ്ക് ആയി പോയത്? എന്തുകൊണ്ടാന്ന് എനിക്ക് എപ്പോഴും അറിയത്തില്ല, ഐ ജസ്റ്റ് വെന്റ് ബ്ലാങ്ക്. എനിക്ക് തോന്നുന്നു അലീനയുടെ ചെസ് നമ്പർ 1 ആയിരുന്നു. അപ്പോൾ ആ ഒരു എന്തായാലും ആ ഒരു ലക്ക് എന്തായാലും ആ ഒരു സൗന്ദര്യ റാണി പട്ടത്തിലേക്ക് എത്താനും തുണച്ചും തോന്നുന്നു. അങ്ങനെ കരുതാ അല്ലേ അലീന? അതെ അതെ, തീർച്ചയായും. കേരളത്തിൽ നിന്നും ധാരാളം, അതായത് 7 പേരായിരുന്നു തോന്നുന്നു കേരളത്തിൽ നിന്ന് അവസാന റൗണ്ടുകളിലേക്ക് എത്തിയത്. കേരളത്തിൽ നിന്നുള്ള മറ്റ് മത്സരാർത്ഥികൾ, അതെ അതെ, ഗായത്രി സുരേഷ് ഒക്കെ ഒരു ഘട്ടത്തിൽ അലീനയ്ക്ക് വലിയ വെല്ലുവിളി ആയിരുന്നു എന്ന മത്സരം കണ്ടിരുന്നപ്പോൾ തോന്നുകയുണ്ടായി. എങ്ങനെയുണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളായിരുന്നോ കൂടുതൽ വെല്ലുവിളി ഉയർത്തിയത്? ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ നിന്നുള്ള ഗേൾസ് മാത്രമല്ല, എവ്രിബഡി ഹു വാസ് എ പാർട്ട് ഓഫ് ദാറ്റ് കോമ്പറ്റീഷൻ വേർ വെരി ഇൻ്റലിജൻറ്റ്, വെരി സ്മാർട്ട് ഗേൾസ്. അപ്പോൾ നമുക്ക് ഒരാളെ മാത്രം എടുത്തു പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. എവ്രിബഡി വെർ ഈക്വലി ഗുഡ്. അവരുടെ ഒപ്പം നിന്ന് ആ ക്രൗഡിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, ഇറ്റ് വാസ് എ ടഫ് കോൾ, ബട്ട് ഐ തിങ്ക് ഐ മാനേജ് ഇറ്റ്. അതിനാണ് ജഡ്ജസ് പറഞ്ഞതാണ് അലീനയാണ് കൂടുതൽ സ്മാർട്ട് അല്ലേ. താങ്ക് യു. അലീനയുടെ കൊച്ചിക്കാരിയാണ്. അലീനയുടെ മറ്റു വിശേഷങ്ങളിലേക്ക് പോയാൽ വീട്ടിൽ നിന്നുള്ള ഒരു പിന്തുണ, അച്ഛനും അമ്മയൊക്കെ നൽകുന്ന ഒരു പിന്തുണ, ഈ ഒരു സൗന്ദര്യ മത്സരത്തിന് പോകാനൊക്കെയുള്ള ഒരു പ്രോത്സാഹനം, അത് എത്രത്തോളം ഉണ്ടായിരുന്നു? ആരാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറ്? രണ്ടുപേരും ഈക്വലി സപ്പോർട്ടീവ് ആണ്. എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങും എൻ്റെ പാരൻസ് തന്നെയാണ്. ബിക്കോസ് എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും ദർ ദയർ ടു സപ്പോർട്ട് മീ ആൻഡ് ദർ ദയർ വിത്ത് മീ ടു സീ ദാറ്റ് ഐ മേക്ക് ഇറ്റ്. അത് എന്തോ ഓപ്പർച്യൂണിറ്റി ഞാൻ എടുക്കുകയാണെങ്കിലും ദേ നെവർ സേ നോ.
പക്ഷേ അത് ഞാനായിട്ട് ട്രൈ ചെയ്യാനായിട്ടും ആൻഡ് ടു സീ ഇഫ് ഐ കെൻ മേക്ക് ഇറ്റ് ഓർ നോട്ട് എന്ന കാര്യത്തിൽ ദേ ആർ വെരി സപ്പോർട്ടീവ് ആൻഡ് എപ്പോഴും ഉണ്ടാവും എൻ്റെ കൂടെ. ഈ ഗ്രൂമിംഗ് സമയത്തും ഒക്കെ ഏറ്റവും വലിയ സപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ പാരൻസ് തന്നെ ആവില്ലേ? ഗ്രൂമിംഗ് സമയത്ത് ഐ ഹാവ് ടു മെൻഷൻ ദിസ്, എന്താ ഗ്രൂമിംഗിന് ഞാൻ പോയപ്പോൾ തന്നെ ഐ വാസ് സോ സർപ്രൈസ്ഡ്. കാര്യം ഞാൻ ഇതിനു മുമ്പ് ഒരു പാജനിൽ പങ്കെടുത്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് എന്താ പറയുക, ഒരു ഹോം അവേ ഫ്രം ഹോം ആയിരുന്നു. അജിത് സർ, പെഗസസിൻ്റെ ഓണർ അജിത് സർ, ഹി മെയ്ഡ് ഷുവർ ദറ്റ് യു നോ വി ഗോട്ട് ദി ബെസ്റ്റ് ഫെസിലിറ്റീസ് ആൻഡ് വി ആർ ടേക്കൺ കെയർ ഓഫ്. ആൻഡ് നമ്മൾ സ്വന്തം പിള്ളേർ നോക്കുന്ന പോലെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സോ അത് ഞങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ശരിക്കും സഹായിച്ചു. പിന്നെ ഞങ്ങളുടെ ഗ്രൂമേഴ്സായ വാലന്റീന മാം, സമീർ ഖാൻ, ഓൾ ഓഫ് ദെം ഹെൽപ്പ് മീ എ ലോട്ട്. അതുകൂടാതെ പാരൻസിൻ്റെ സപ്പോർട്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദെയർ, അത് പറയാതെ തന്നെ ഉണ്ട്. പക്ഷേ വിത്തൗട്ട് അജിത് സാർ സപ്പോർട്ട്, ജവിത മാം സപ്പോർട്ട്, വാലന്റീന മാം, സമീർ ഖാൻ, വിത്തൗട്ട് ഓൾ ഓഫ് ദെം ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അലീന, ഈ ഒരു ഗ്രൂമിംഗ് സെഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്ന നിലയിൽ, സാധാരണ ഈ ഒരു സൗന്ദര്യ മത്സരത്തിൽ വിജയികളാകുന്ന പലരും പറയാറുണ്ട് ഈ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ അതിലൊക്കെ ഒരുപാട് പരിചയമില്ല എങ്കിൽ പോലും ഈ ഗ്രൂമിംഗ് സെഷൻ കഴിയുന്നതോടെ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആകാറുണ്ടെന്ന്. ഈ യോഗയും മെഡിറ്റേഷനും ഫോട്ടോ സെഷനും ഒക്കെ അതൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു ക്യാമ്പിൽ? ഞങ്ങളുടെ ഫസ്റ്റ് ഡേ തന്നെയായിരുന്നു ഞങ്ങളുടെ മീഡിയ ഇൻട്രാക്ഷൻ ആൻഡ് ഫോട്ടോഷൂട്ട്സ് നടന്നത്. ഇറ്റ് വാസ് സോ മച്ച് ഫൺ സത്യം പറഞ്ഞാൽ. അതുകൂടാതെ ഞങ്ങൾക്ക് വന്ന ഫോട്ടോഗ്രാഫേഴ്സ് വെർ ഓൾസോ വെരി ഗുഡ്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെ നിൽക്കണം, എങ്ങനെ പോസ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. സോ അതൊക്കെ ഞങ്ങൾ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇൻ ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ലേണിംഗ് എക്സ്പീരിയൻസ് യു ഗെറ്റ് ഫ്രം സച്ച് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഈ ഗ്രൂമിംഗ് ശരിക്കും ഹെൽപ്പ് ചെയ്തു. കൂടാതെ ഒരു മോഡൽ എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ കുറേ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് ശരിക്കും സഹായിച്ചു. അലീന, ഈ ഇപ്പോൾ സുജയ സൂചിപ്പിച്ചതുപോലെ കാറ്റ് വാക്ക്, ഫോട്ടോഷൂട്ട്, ഇതെല്ലാം ഇതിൻ്റെ വളരെ ഒഴിവാക്കാനാവാത്ത ഓരോ ഘടകങ്ങളാണ്. ഒപ്പം തന്നെ ഇൻട്രാക്ഷൻ ഉണ്ട്, അതിലെ ഒരു സ്കില്ല് നോക്കും, ടാലൻറ്റ് സെർച്ച് ഉണ്ട്, അവിടെ ജഡ്ജസ് വളരെ ക്രൂഷ്യലാകാം. ആ നിലയിൽ അലീന എങ്ങനെയാണ് അവർ അലീനെ അവർ ചലഞ്ച് ചെയ്തത്, അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? നമ്മളൊരു കോമ്പറ്റീഷൻ പോകുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ടഫ്. നമ്മൾ പക്ഷേ അത് അതിൻ്റെ അത് ടഫാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ ബെസ്റ്റ് കൊടുക്കാതിരുന്ന അത് നമ്മൾ നിൽക്കുന്ന ആ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഓപ്പർച്യൂണിറ്റീനോട് കാണിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുക, you know, it's not good when you don't give your best. Appum adu when you're at a competition and when you're supposed to perform, nammal adu eppozhum nammale 100% kodukanam. You have to work hard to put in your best foot forward. Appo challenges undayirunnu, pakshe all I concentrated was to give my best in whatever I was doing, and I think അതാണ് എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചേക്കുന്നത്. വളരെ പ്രശസ്തരായ വ്യക്തികളായിരുന്നു ഈ ഒരു ജഡ്ജിങ് പാനലിലുണ്ടായിരുന്നത്. അവസാനം നേരിട്ട് ചോദ്യങ്ങളും, അതെ അതെ, അത്രയും ക്രൂഷ്യലാകും അതിന് നൽകുന്ന ഉത്തരങ്ങൾ. പ്രേക്ഷകർക്കും ഒപ്പം ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ട്, എന്തായിരുന്നു അലീനയ്ക്ക് വന്ന ചോദ്യം, എന്തായിരുന്നു മറുപടി? ഓക്കെ, എൻ്റെ സെക്കൻഡ് റൗണ്ടിലായിരുന്നു 1-on-1 ജഡ്ജസ് ക്വസ്റ്റ്യൻ ഉണ്ടായത്. എനിക്ക് അജ്മലിനെയാണ് ജഡ്ജായിട്ട് കിട്ടിയത്. സോ നമ്മൾ ബ്യൂട്ടി കോൺടെസ്റ്റിൽ ഒക്കെ കാണാത്ത ഒരു കാര്യമാണ് അജ്മൽ എന്നെ കൊണ്ട് ചെയ്യിച്ചത്. ഹി മെയ്ഡ് മീ സ്ക്രീം ഓൺ സ്റ്റേജ്, അതും ഏറ്റവും ലൗഡായിട്ട്. എത്ര ഒച്ചത്തിൽ പറ്റുമോ അത്രയും ഒച്ചത്തിൽ എൻ്റെ അടുത്ത് ഓൺ സ്റ്റേജ് സ്ക്രീം ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. സോ ഐ സ്ക്രീംഡ് മൈ ലങ്സ് ഔട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അജ്മൽ എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ വാസ്, ഒരു ബ്യൂട്ടി പാജൻറ്റിൽ ജഡ്ജസ് എന്തിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും ഒരു പെൺകുട്ടിയെ റാങ്ക് ചെയ്യുക എന്നായിരുന്നു. ആൻഡ് ദ ആൻസർ ദാറ്റ് ഐ ഗേവ് വാസ്, ഒരു ബ്യൂട്ടി പാജനിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബ്യൂട്ടി ബട്ട് ഓൾസോ അബൌട്ട് ഇന്നർ ബ്യൂട്ടി. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് ഫൈൻഡിങ് എ ഗേൾ ഹൂ ഈസ് വെരി ടാലൻറ്റഡ്, ഇമോഷണലി സ്ട്രോങ്
and who can speak out her mind without fear. And I think I perfectly fit into all this in my answer. Then third round, it was a common question round. Adila, we had 1 minute to write down our answer. So judges chose a question. When you're in love, namla affection kaanikkunnathu, it's through hugging and kissing and everything. Appo is it all right to hug or kiss in public? Ennayirunnu. And the answer I gave was, once life choices are their own, and affection is the purest form of expressing your emotions. So be it public or private, it's all about expressing it, and hence I don't think it is a problem. Idayirunnu ende answer. ഈ ഉത്തരം അല്ലെങ്കിൽ ഇതിന് സമാനമായ ഉത്തരം ഇതിനു മുൻപ് ഒരിക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അലീന. അലീനയുടെ ഫേസ്ബുക്ക് പേജിലൂടെ പോകുമ്പോൾ ഞാൻ കണ്ടതാണ് ആ ഒരു കിസ് ഓഫ് ലവ് സമരം നടന്നതിന്റെ പിറ്റേന്ന് അലീന എഴുതിയതും ഇത്തരത്തിൽ ഒന്നായിരുന്നു. അപ്പോൾ അത് തന്നെ ചോദ്യമായി വന്നപ്പോൾ വളരെ ഈസി ആയിരുന്നു. വിജയിച്ചതിന്റെ ഏറ്റവും വലിയ സീക്രട്ട് ആണ് ഇപ്പോൾ തുറന്നു പറഞ്ഞത്. ഏതായാലും പഠിച്ചുകൊണ്ടുപോയ ചോദ്യം തന്നെ വരികയും മനോഹരമായി ഉത്തരം എഴുതുക എന്നതിന് പകരം പറയാനും കഴിഞ്ഞു അല്ലേ? I think അത് അവിടെ എന്റെ ലക്കാണ് എന്നെ ഫേവർ ചെയ്തത്. ഐ എം യു നോ ഐ വോയിസ് ഔട്ട് മൈ ഒപ്പീനിയൻസ് ടുവേർഡ്സ് ദീസ് സോഷ്യൽ ഇഷ്യൂസ്. അത് എന്താണെങ്കിലും എൻ്റെ ഒരു ഒപ്പീനിയൻ ഐ തിങ്ക് ഇഫ് ദ വേൾഡ് ഷുഡ് നോ ഐ റൈറ്റ് അബൌട്ട് ഇറ്റ് ഓൺ മൈ ഫേസ്ബുക്ക് ഓർ ട്വിറ്റർ ഓർ വേറെവർ ഐ ആം ആക്റ്റീവ് ഓൺ. സോ കിസ് ഓഫ് ലവ് എന്ന ക്യാമ്പയിൻ വന്നപ്പോഴേക്കും വൺ തിങ് ഐ ഡിൻ അണ്ടർസ്റ്റാൻഡ് ഇസ് നമ്മളെ സ്വകാര്യതയുടെ ഇതിൽ വേറൊരാൾക്ക് എന്ത് അവകാശമുള്ള കൈകടത്താൻ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ആൻഡ് അത് ലേറ്റർ ഓൺ ഇറ്റ് ഹെൽപ് മീ ഇൻ ദിസ് ആൻഡ് വെൽ യെസ് ലക്ക് ഫേവേർഡ് മീ ദെയർ. ഏതായാലും കിസ് ഓഫ് ലവ് കൊണ്ട് ഗുണമുണ്ടായ ഒരാളെ കൂടിയാണ് പ്രേക്ഷകർ പരിചയപ്പെട്ടത്. അതെ, തീർച്ചയായും. അലീന എന്തായാലും ആ ഒരു എഴുതിയ വരികൾ ഒരിക്കലും മറക്കില്ല. അന്ന് അലീന എഴുതിയത് എ കിസ് ദാറ്റ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എ ലോങ് ടൈം എന്നാണ്. എന്തായാലും ആ ഒരു ഉത്തരം കുറെ കാലത്തേക്ക് അലീനയ്ക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം. സൗന്ദര്യ റാണി പട്ടം നേടിത്തന്ന ആ ഒരു ഉത്തരത്തെക്കുറിച്ചും എന്തായാലും വളരെയധികം സന്തോഷം. അല്ലെ, നമുക്ക് സമയപരിമിതിയുണ്ട്. അലീനയോട് ഒരുപാട് വലിയ സാധ്യതകൾ മുൻപിൽ വരുന്നുണ്ട്. മോഡലിംഗിലായാലും സിനിമയിലായാലും ഒക്കെ നല്ല സാധ്യതകൾ ഉണ്ടാവട്ടെ. അതിനുവേണ്ട ഒരു പരിശ്രമം അലീനയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായതുപോലെ തുടർന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി ഞങ്ങൾ വൈസ് അറിയിച്ചത്.